ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കേക്ക് എപ്പിസോഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഷെഫായിട്ട് നിൽക്കുന്ന മമ്മിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ കേക്കാണ് കേട്ടോ. കേക്കിൻ്റെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. കേക്ക് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഫസ്റ്റ് ടൈമാണ്. ഇതൊരു സ്പെഷ്യൽ കേക്കാണ്. എന്താണ് കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ മമ്മി പറഞ്ഞുതരും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടില്ലേ, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട്. ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മമ്മി പറഞ്ഞുതരും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതൊരു സ്പെഷ്യൽ കേക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിന് ട്രഫിൾ. അപ്പോൾ ഇതിന് വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനുവേണ്ടി ഇത് അര കിലോ ഓൾ പർപ്പസ് പൗഡർ മൈദ, പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, പിന്നെ സോഡാ പൊടി, അതൊരു 1/8 ആണ്. ഇതൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ വേണ്ടത് 1 പിഞ്ച് ഉപ്പ്, പിന്നെ എന്നെ ആവശ്യമുള്ളത് 1 മുട്ട, 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി എന്ന് വെച്ചാൽ 60 ഗ്രാം. ഇതൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി ഏത് ഓയിലും ചേർക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പാല്. ഇത്രയും ഐറ്റം മതി. വിപ്പിംഗ് ക്രീം ഇല്ലെന്ന് കണ്ട് ആരും വിഷമിക്കേണ്ട. നമുക്ക് സാധാരണ ഫ്രഷ് ക്രീം മതി. അമൂലിൻ്റെ ഫ്രഷ് ക്രീം ഒരു 100 ഗ്രാം. അതിൻ്റെ അളവ് ഞാൻ പിന്നെ പറയാം. വിപ്പിംഗ് ക്രീം ഉപയോഗിക്കുന്നില്ല, വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് മേളിൽ അത് ലാസ്റ്റിൽ അതിൻ്റെ കാണിക്കാം. അപ്പോൾ ആദ്യം എന്തോ ചെയ്യാൻ പോകുന്നത്? ആദ്യം ഇപ്പോൾ ഈ ഇത് മൈദ ഇതിനകത്തോട്ടിട്ട് അരിക്കുക. ഓരോന്നോരോന്നായിട്ട് എല്ലാം എടുത്ത് വെച്ചേക്കുന്നുണ്ട്, എടുക്കാൻ സൗകര്യമുണ്ട്. ഇത് ബേക്കിംഗ് സോഡ, സോഡാപ്പൊടി, പിന്നെ 1 പിഞ്ച് ഉപ്പ്, കൊക്കോ പൗഡർ, ഇത്ര ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിച്ചെടുക്കാം. ആ, ഇത് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. ഇത് ഞാൻ മിക്സിയിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ബീറ്ററോ ഓവനോ ഒന്നും ആവശ്യമില്ല. ഞാനൊരു ഫ്രൈ പാനിനകത്താണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമുള്ള പിന്നെ കേക്ക് ഇട്ടാൽ ഞാൻ എണ്ണയൊക്കെ തേച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. നേരത്തെ ഇതൊക്കെയും ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. 1 മുട്ടയാണ് വേണ്ടത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആ മുട്ടയുടെ കൂടെ തന്നെ ചേർക്കുക. അപ്പോൾ അതിൻ്റെ ആ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. ഇത് ഒന്ന് ബീറ്റ് ചെയ്യാം. ഒത്തിരി നേരം ബീറ്റ് ചെയ്യൊന്നും വേണ്ട. ഇനി അതിനകത്തേക്ക് പഞ്ചസാര പൊടിച്ചില്ലേ നമ്മൾ, അത് ചേർക്കാം. എന്നിട്ട് പിന്നെ ഒന്ന് ബീറ്റ് ചെയ്യാം. നമ്മളെടുത്ത് വെച്ച ഓയിൽ ചേർക്കാം. ആ, എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം. എല്ലാം ഇവിടെ ഇങ്ങനെ എടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് സൗകര്യമാണ്. സൺഫ്ലവർ അടുത്തായി നമ്മൾ നേരത്തെ അരിച്ചു വെച്ച നമ്മുടെ മൈദ മിക്സ് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കാൻ. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട 1-5 മിനിറ്റ് നമ്മൾ നമ്മുടെ ഓവൻ ഒന്ന് നമ്മുടെ പാന് ഓവൻ അല്ലെങ്കിൽ ഓവനാണെങ്കിൽ അതിൻ്റെ അനുസരിച്ചുള്ള ഇത് ചെയ്യണം. പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫ്രൈ പാനോ വേറെ എന്ത് ഇതാണെങ്കിലും പാത്രമാണെങ്കിലും കുഴപ്പമില്ല. 1-5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഈ എല്ലാ മിക്സും ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു വിനാഗിരി 1/4 ടീസ്പൂൺ, ഇതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണേ, ട്രെയിൽ ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് മതി, 1/4 സ്പൂൺ മതി. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇനി നമ്മളത് ഈ കൂട്ട കേക്ക് ട്രെയിലേക്ക് ഒഴിക്കുകയാണ്. ബീറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ എളുപ്പമാണ്. ഞാൻ പിന്നെ എല്ലാവർക്കും മിക്സിക്കകത്തും കേക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. എന്നിട്ട് അതൊന്ന് ടാപ്പ് ചെയ്ത് വെക്കാം. അതിനകത്തോട്ട് വെക്കുക. 25 മിനിറ്റാണ്. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ആ, നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട്. മുറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. 2 ലെയറായിട്ടാണ് വെക്കുന്നത്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു സിറപ്പ് ശരിയാക്കണം, ചോക്ലേറ്റ് സിറപ്പ്. അതിനുവേണ്ടി 6 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം, അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഈ ഇരിക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ ഇതൊന്ന് ചൂടാവണം.
ഇത് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കേക്ക് വെച്ച് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഒരു 100 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട്, അത് നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന, അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ 50 ഗ്രാം വൈറ്റ് കോമ്പൗണ്ടും അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. ഫ്രഷ് ക്രീമിനകത്തേക്ക് ഇടണം. രണ്ടും കൂടെ ഒന്നിച്ചിട്ടാൽ മതിയേ. സാധാരണ ഒന്ന് ഇളക്കുമ്പോഴത്തേനും അത് മെൽറ്റ് ആയിക്കും. ഇത്തിരി അങ്ങ് തണുക്കണമെന്നില്ല. ഇതിൻ്റെ ടെസ്റ്റർ എല്ലാവരും കണ്ടല്ലോ, ഈ ഒരു ടെസ്റ്റർ മതി. ഇച്ചിരി കൂടെ ഒന്ന് കുറുകണം. കേക്ക് നമ്മൾ രണ്ട് ലെയറായിട്ട് മുറിച്ച് രണ്ട് പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് നല്ലതായിട്ട് സിറപ്പ് ഒഴിക്കണേ, ഷുഗർ സിറപ്പേ നല്ലതായിട്ട് ഒഴിക്കണം. പിന്നെ സോക്കാവണം. ഇനി നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മുമ്പ് തയ്യാറാക്കി വെച്ചില്ലേ ചോക്ലേറ്റ് സിറപ്പ്, അത് നമുക്ക് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി അടുത്ത ലെയറൂടെ അതിൻ്റെ മുകളിലായിട്ട് വെക്കാം. അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഇത് തേക്കാം. ആ ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇത് ക്രീമൊക്കെ ഒഴിച്ച് സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇതിനി ഒരു 25 മിനിറ്റ് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. വെച്ച് കഴിയുമ്പോൾ അതൊന്ന് സെറ്റാവും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാണാം. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാനായിട്ടുള്ള ഗനാഷ് തയ്യാറാക്കാം. അതിനായി നമ്മൾ 75 ml ഫ്രഷ് ക്രീം എടുക്കുക. അതിനകത്തേക്ക് 50 ഗ്രാം ഡാർക്ക് കോമ്പൗണ്ട് ഇട്ട് അതിങ്ങനെ ഇളക്കിയൊന്ന് ആക്കുക. ഇതിനകത്തേക്ക് നമുക്ക് 1 സ്പൂണ് ബട്ടർ കൂടെ ചേർക്കണം. ഗ്ലേസിംഗ് ഒക്കെ കിട്ടും ബട്ടർ ചേർക്കുമ്പോഴേ, അതിന് വേണ്ടിയാണ്. കേക്ക് എടുത്തല്ലോ, അത് കഴിഞ്ഞ് നമ്മളിത് ഒന്നുകൂടി ഇതിൻ്റെ മുകളിലൊന്ന് ഇങ്ങനെ ഒന്ന് തേക്കണേ. എന്നിട്ട് നമുക്കൊരു ചൂടായ ഒരു കത്തി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കണം, എന്നാലേ അതിനൊരു ഷേപ്പ് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച് ആ ഗണേഷ് ഒഴിക്കുകയാണേ. ഇത് നമ്മൾ ഫ്രീസറിൽ വെക്കുവാണേ, ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് കാണിക്കാം. കേക്ക് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തു, നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞ് ഡെക്കറേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്, അത് നിങ്ങളെ കാണിക്കാം. എന്ത് വേണേലും ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി വെക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വേഫറാണുള്ളത്, വേറെ പല ഐറ്റം വെക്കാം. ഇതുകൊണ്ട് തന്നെ നമുക്കൊന്ന് ഒരു ഗനാഷ് പോലെ ചെറുതായിട്ടൊന്ന് ഗ്യാസ് വെച്ച് ഒന്ന് ഒരു സിറപ്പ് പോലെ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് അങ്ങനെ വേണേലും ഇത് ചെയ്യാം. ഞാൻ പിന്നെ എൻ്റെ ഒരു നല്ല ചെറിയ ഉണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ ഒന്ന് ഇല്ല. നമ്മുടെ ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, കൊച്ചു പിള്ളേർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുക, കഴിച്ചിട്ട് അഭിപ്രായം പറയുക. അപ്പം ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് മാത്രം ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇന്ന് തന്നെ ഇത് ട്രൈ ചെയ്യുക. നമ്മൾ ബേക്കറിയിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ലൊരു എമൗണ്ട് ആകും. നിങ്ങളെല്ലാം ഇത് ഉണ്ടാക്കിയിട്ട് എൻ്റെ അഭിപ്രായം ഫീഡ്ബാക്കൊക്കെയും പറയുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ കട്ട് ചെയ്യാൻ പോവാണേ. നോക്കട്ടെ, കഴിച്ചു നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നേ. സൂപ്പറാണ്.